അകത്തേക്ക് വരൂ. കം ഓൺ. നാണിക്ക അത് എവിടെ ഇരിക്കേ? പിന്നെ ഫസ്റ്റ് ടൈം എങ്ങനെയൊക്കെയാ? പേടിക്കട്ടെ കേട്ടോ. ഹലോ രശ്മി. ആ പറയടേ. ഇന്നലെ രാത്രി എങ്ങനെയുണ്ടായിരുന്ന ആള്? നീ പറഞ്ഞ പോലെ അടിപൊളിയായിരുന്നടി അവൻ. പക്ഷെ അവൻ ഇവിടെ ഉള്ളപ്പോ ഭയങ്കര വിമിഷ്ടമായിരുന്നു. ഇപ്പോഴൊന്ന് റിലാക്സ് ആയത്. എടി ഫസ്റ്റ് ടൈം ഒക്കെ അങ്ങനെയായിരിക്കും. എനിക്കും അങ്ങനൊക്കെ തന്നെയായിരുന്നടി. അയ്യോ ഇനിയില്ലടി. ഇതിലൊക്കെ എന്ത് കാര്യമുള്ളേ? എനിക്കെന്തോ തെറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. ഏ കൂടെ ഉള്ളവന് കഴിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ ആർക്കും അറിയില്ലല്ലോ അവൻ വന്നിട്ട് പോയ കാര്യം. എന്നാലും മനസ്സിലൊരു കുത്തല് പോലെ എനിക്ക് ആവശ്യമില്ലാതെ അതൊന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട. എനിക്കൊരു ചെറിയ വർക്ക് ഉണ്ട്, ഞാൻ നിന്നെ ചിന്നരെ കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി എന്നാ, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെന്നൊക്കെ ഉണ്ടാ? ഇന്നലെ രാത്രി എവിടെയായിരുന്നു? നിന്നെ കണ്ടില്ലല്ലോ. ഇന്നലെ രാത്രിയില് ഷൂട്ടിങ്ങിന് പോയതാടാ. ഷൂട്ടിങ്ങോ? എവിടെ? അത് നമ്മുടെ വടപളനിയില്ലേ, അവിടെയാടാ. വടപ്പഴനിയിലെവിടെ? അവിടെ മെയിൻ റോഡാടാ, പാസിംഗ് സീന്. ഓ പാസിംഗ് സീനായിരുന്നോ? അതല്ല, ഇന്നലെ നിന്നെ പോലെ ഒരുത്തനെ ആ ഭാരത് നഗർ തേർഡ് സ്ട്രീറ്റിൽ ഒരു വീട്ടിലോട്ട് പോകുന്നത് കണ്ടിയാൻ ഞാൻ നീയാണെന്ന് വിചാരിച്ചു. അപ്പൊ നീ അല്ലായിരുന്നോ? ഇവൻ എന്തിനാ അവിടെ വന്നത്? എന്തിനാടാ എന്നോട് കള്ളം പറയുന്നത്? പറ മച്ചാനെ, എന്തു വാളിയാ, എന്തുവാണേലും തുറന്ന് സംസാരിക്ക്. അല്ല നീ അത് ആരോടും പറയരുത്. പറയത്തില്ല, പറ. ഇതെന്റെ ജീവിതം വെച്ചുള്ള കളിയാ. ജീവിതം വെച്ചുള്ള കളിയോ? എന്തുവാടാ പേടിപ്പിക്കുന്നേ? അന്ന് സുരേഷിന്റെ കൂടെ പബ്ബിൽ പോയത് ഓർമ്മയുണ്ടോ? ആ പോയി. അന്ന് ഞാൻ അവിടെ ഒരു ബ്രോക്കറെ കണ്ടില്ലേ? ഞാൻ കൈവിട്ട് പോയടാ. സൂപ്പർറാ, 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 സൂപ്പർറാ. ഇതെന്താടാ നീ എന്നെ വഴക്ക് പറയുന്നു വിചാരിച്ചപ്പോ? അത് പിന്നെ അളിയ, നിനക്കിത് ജോയിൻ ചെയ്യാനുള്ള ഗ്ലാമർ ഇല്ലടാ. മരപ്പെട്ടിയുടെ മുഖമല്ലേ അതാ. ഞാൻ പണിക്കൊന്നും വരത്തില്ല. നീ ഏത് വീട്ടിലാ പോയിട്ട് വന്നേന്നറിയാവോ? ആ വീടിന്റെ ഹോളിലെ ഷെൽഫിൽ 2 കോടി രൂപ വെച്ചിട്ടുണ്ട്. നീ ഒരു വാക്ക് മൂളിയാൽ ആ 2 മണ്ടന്മാരെയും കട്ട് ചെയ്തിട്ട് നമുക്ക് 2 പേർക്കും കൂടെ ആ പൈസ എടുക്കാം. എടാ ചുമ്മാ ഡയലോഗ് അടിക്കില്ല നീ. എനിക്ക് ഷോർട്ട് ഫിലിമിന് അഭിനയിക്കാൻ കാശ് വേണം, അതിനു വേണ്ടിയാ ഞാൻ പോയത്. ദേ കള്ളത്തരത്തിന് ഞാനല്ല. നിന്നെ വലിയ പടത്തിലെ ഹീറോ ആക്കാന്ന് വിചാരിച്ചപ്പം നീ ഈ ഷോർട്ട് ഫിലിമും മറ്റേ ഫിലിമൊന്നും വേണ്ടിയിരിക്കുക. 2 കോടി രൂപടാ വന്നാ നീ തന്നെയാടാ ഹീറോ. ആ നന്നായിട്ട് ആലോചിക്കും മച്ചാനെ. 2 കോടി രൂപ പിന്നെ നീയാണ് ഹീറോ, മറക്കണ്ട. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. നന്നായിട്ട് ആലോചിക്കും മച്ചാനെ, ഹീറോ ആണ് നീ. എടാ അളിയ, ഞാനിന്ന് ജിമ്മി വരില്ല കേട്ടോ, അത് പറയാൻ വേണ്ടി വിളിച്ചാടാ. ഹലോ. ഹലോ, സോറി, കാർത്തി അല്ലേ ഇവിടെ? ഹലോ, ഞാൻ നിങ്ങള് ഇവിടെ വന്നിട്ട് പോയില്ലായിരുന്നോ? സോറി, വിളിച്ചപ്പോ മാറിപ്പോയതാ. ബൈ. ഏ സൂപ്പർറാ, സൂപ്പർറാ, സൂപ്പർറാ അളിയ നീ, സൂപ്പർറാ. കൈതാ കൈതാ കൈതാ, സൂപ്പർറാ, അടിപൊളിയാടാ നീ. എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നാളെ അവർ നിന്നെ വിളിക്കാൻ സാധ്യതയുണ്ട്, മനസ്സിലായല്ലോ. ഞാനും ആ 2 മണ്ടന്മാരെ കട്ട് ചെയ്ത് വിട്ടിട്ട് ഇങ്ങ് പോരാ. ഓക്കേടാ, നാളെ കാണാം. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാനാണ്. ഇന്ന് രാത്രി 7 മണിക്ക് വരാൻ പറ്റുമോ? ശരി, വരാലോ.
അതുപോലെ ഞാൻ എക്സ്ട്രാ പേയ്മെന്റ് തരാം. ആരും അറിയാതെ വരണേ. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല. ഹലോ, എടാ പെണ്ണുമ്പിള്ള വിളിച്ചടാ, രാത്രി 7 മണിക്ക് വരാൻ പറഞ്ഞേക്ക. ഓക്കെ ആയോ? സൂപ്പർ സൂപ്പർ റാ നീ. ഓ, നിന്റെ കൊച്ച് ഓക്കെ എന്ന് പറഞ്ഞോ? സൂപ്പർ റാളിയ, സൂപ്പർ സൂപ്പർ. എടാ എന്താ ഈ പറയുന്നത്? ആന്റി വിളിച്ചു. ഓക്കെടാ, മനസ്സിലായി, ഞാൻ വന്നേക്കാം വന്നേക്കാം. അതൊന്നും ഇല്ലാളിയ, എന്റെ ഫ്രണ്ട് എന്നോടൊരു കവിത ചോദിച്ചു, ഞാൻ അതങ്ങ് എഴുതി കൊടുത്തു, അതാ എന്റെ പെണ്ണിന്റെ കൊടുത്തങ്ങ് ഓക്കെ ആക്കി. അതിനുവേണ്ടി ട്രീറ്റ് വെക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് വന്നേക്കാം. നീ കട നോക്കിയോ, ഞാൻ വന്നേക്കാം. ഞാനും ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ട് ഇവിടെ ഇത്ര വലിയ തലച്ചോറ് ഒന്ന് പറയടാ, കേട്ടെ. ഇതിപ്പോ പെട്ട അവസ്ഥയാണല്ലോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്റെ പ്രേമം നിന്നോട് പറയണം, അത് നിന്റെ ചെവി തന്നെ പറയണം. അത് കേട്ട് നീ എന്ത് വിചാരിച്ചാലും ശരി, ഇല്ല എന്നെ ഓർത്താലും ശരി, ഇതാണ് കവിത. എഴുതി വിട്, വർക്ക്ഔട്ട് ആവും. ഓക്കെ എന്നാടാ, കാണാം നമുക്ക്. നമുക്കിപ്പോ ഒരു പ്ലാൻ വരയ്ക്കാം. ആദ്യം ഒരു വര വരയ്ക്കാം. ഇതാണ് ആ വീട്. ആ വീടിന്റെ പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഞാൻ നിൽക്കാം. നീ അകത്ത് പോയ ഉടനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട്, അയ്യോ ഇതിന്റെ പേരും മറന്നുപോയല്ലോ, ആ ഈ ക്ലോറിൻ പൗഡർ ഇട്ട കർച്ചീഫ് വെച്ച് അവരെ നീ മയക്കണം. എടാ അത് ക്ലോറിൻ പൗഡർ അല്ല, ക്ലോറോഫോം. ആ എന്തോ ഒരു ഫോം, ഇടയ്ക്ക് കയറി സംസാരിക്കാതെ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ കർച്ചീഫ് വെച്ച് നീ അവരെ മയക്കുന്നു. അതിനുശേഷം ഹാളിനകത്തിരിക്കുന്ന ഷെൽഫിൽ നിന്ന് ഞാൻ തരുന്ന ടിപ്സ് വെച്ച് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അകത്തിരിക്കുന്ന കാശങ്ങൾ വെളിയിലെടുക്കുന്നു. പ്ലാനൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഞാൻ ആ പണം എടുത്തെന്ന് അവിടെ കെട്ടിയവനോട് പറഞ്ഞു കൊടുത്താ അതിനൊരു 1% പോലും ചാൻസ് ഇല്ല. അവര് നിന്നെ ചൂണ്ടിക്കാണിച്ച നീ മറ്റേ പരിപാടിക്കാണ് പോയെന്ന് മറ്റുള്ളവർ അറിയും. അതുകൊണ്ട് അവൾ അത് പുറത്തൊരിക്കലും പറയില്ല. അത് ശരിയാ, ഈ പ്ലാൻ വർക്ക്ഔട്ട് ആയെങ്കിൽ ഞാൻ ഹീറോ ആവുകയല്ലടാ. ഹീറോ? ഓക്കേ. ഹലോ, നിങ്ങൾ പോയി രണ്ട് കവർ പാല് വാങ്ങിച്ചോണ്ട് വാ. രണ്ട് കവർ പാല് വാങ്ങിച്ചോണ്ട് വരാൻ, ധൃതി വെച്ച് വരണ്ട. വാങ്ങിച്ചോണ്ട് വരാം, വരാം വരാം. ഇവൻ വരുന്നതിന് മുമ്പ് ആ സെക്യൂരിറ്റി വരുന്ന ലക്ഷണമാ. ഹലോ, അമ്മാവ പോയ കാര്യം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അമ്മാവ ഞാൻ വന്നോണ്ടിരിക്കാം, ഞാൻ എത്രയും പെട്ടെന്ന് എത്തും. ശരി അമ്മാവൻ, വീട്ടിലേക്ക് വന്നേക്കോ. ശരി മോനെ, ഞാൻ വന്നേക്കാം. ഓക്കെ അമ്മാവ. ഇരുന്നോളൂ. അയ്യോ, ആരേ, ആരോ വന്നെന്ന് തോന്നുന്നു. അതെ, ആരോ വന്നെന്നാ തോന്നുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്കണേ. ആരായിരിക്കും?
Ugh.